യെസ് ഇപ്പോൾ എം എസ് എഫ് നേതാവ് പി കെ നവാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നവാസ് കേൾക്കുന്നുണ്ടോ? നവാസ് കേൾക്കാമോ? ഇപ്പോൾ മുഖ്യമന്ത്രി ഇറക്കിയ ഒരു ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ടാണ് സുജിത സ്വന്തം നിലയിൽ അവിടെ നിയമനങ്ങൾ നടത്താൻ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്ന് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോട്? തീർച്ചയായും ഇത് ഓരോ ദിവസം കൂടുതലും ഓരോ തെളിവുകളും ഓരോ വാർത്തകളും പുറത്തു വരികയാണ്. ഈ വിഷയത്തിൽ എം എസ് പി സ്കൂളുമായി ബന്ധപ്പെട്ട നിയമന വിഷയത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ അഴിമതിപ്പണം വാങ്ങാറുള്ളത് അക്കൗണ്ട് ത്രൂ അല്ല, പക്ഷേ ഇത് അക്കൗണ്ട് ത്രൂ തന്നെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. അത് എം എസ് പി സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാവും. ഇത് നേരത്തെ തന്നെ നമ്മളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ കേരളത്തിന്റെ പോലീസ് വകുപ്പ് ഉത്തരവാദിത്തപ്പെട്ടവർ ആ എം എസ് പിയുടെ ക്യാഷ് ഇൻവേർട്സും ഔട്ട്വേർട്സും പരിശോധിക്കാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു അഴിമതിയാണ് ഈ അധ്യാപക നിയമനത്തിലെ കോഴ വാങ്ങിയത്. അതിൽ ഈ അക്കൗണ്ടിലേക്ക് വാങ്ങിയത് എന്റെ അറിവ് ശരിയാണെങ്കിൽ 20 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് വാങ്ങുകയും ബാക്കി പണം അക്കൗണ്ട് ത്രൂ അല്ലാതെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അനിലിന്റെ നേതൃത്വത്തിൽ അനിൽ ത്രൂ ആണ് ബാക്കി പണം വാങ്ങിയത് എന്ന് വളരെ കൃത്യമായ വിവരങ്ങളാണ് നമ്മുടെയൊക്കെ പക്കലുള്ളത്. അപ്പൊ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അനിലിന്റെ സഹായത്തോടു കൂടി ആളുകളെ കണ്ടെത്തി അനിലിന്റെ കയ്യിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലാത്ത പണവും ബാക്കി പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുകയാണ്. ഈ എം എസ് പിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കുന്ന പണമായാലും അല്ലാത്ത പണമായാലും അഴിമതി പണമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഈ രണ്ട് രൂപത്തിലും അക്കൗണ്ട് ത്രൂ വാങ്ങുന്ന പണവും അക്കൗണ്ട് ത്രൂ അല്ലാതെ വാങ്ങുന്ന പണവും രണ്ടും അന്വേഷണത്തിന്റെ പരിധി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരുതരമായി വളരെ കൃത്യമായ അന്വേഷണം നടത്തി ഈ ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരണം എന്നാണ് എം എസ് എഫ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സമാനമായ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും വലിയ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഒരു, ഞാൻ നേരത്തെ തന്നെ വിഷയത്തിൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിന്റെ പരിസരത്തിൽ നിന്ന് മരം മുറിച്ച് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഒരു കളവാണ്, കട്ടതാണ്. ഒരു കളവ് നടന്നാൽ എന്താ നമ്മൾ ചെയ്യുക? ഒരു FIR ഇട്ട് അന്വേഷണം നടത്തണം. അത് പോലീസായാലും പട്ടാളമായാലും രാഷ്ട്രീയക്കാരായാലും സാധാരണക്കാരനായാലും രാജ്യത്തൊരു കളവ് നടന്നാൽ അതിന് FIR ഇട്ട് അന്വേഷണം നടത്തണം. ഈ കേസിൽ എവിടെയാണ് FIR ഇട്ടത്? മരം കടത്തി എന്നും അത് നഷ്ടപ്പെട്ടു പോയി എന്നും വ്യക്തമാണ്. ആളുകൾ കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിലൂടെ തന്നെ അതിന്റെ അയൽവാസിയായ ഒരു സ്ത്രീ പ്രതികരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പൊ ഇതിൽ FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിന് പകരം ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണ വിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അന്വേഷണം പൂർത്തീകരിക്കുക? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ മുകളിൽ നടപടികളിലേക്ക് പോവുക? ഇത് താൽക്കാലികമായി ഈ വിഷയങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഒരു ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഒരു പുകമറ കൊണ്ടുവരാനും സ്വാഭാവികമായി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം പുതിയ വാർത്തകൾ വരും, മീഡിയകൾ ഈ വാർത്തകൾ ഉപേക്ഷിക്കും, ജനങ്ങളുമല്ല ഇത് മറക്കും. ഇത്തരം അഴിമതിക്കാരും കൊലപാതകങ്ങൾക്കും കൊള്ളവെപ്പുകൾക്കും കൂട്ടു നിൽക്കുന്ന ആളുകൾ അധികാരത്തിൽ തുടരും. ഇത് സർക്കാരിന് ഇത് എന്തുകൊണ്ട് ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായി പറയുന്നത് ഇത് സർക്കാരിന്റെ ചില ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി ഇടപെട്ടുകൊണ്ടുള്ള അഴിമതികളാണ്. ഈ സുജിതാസ് IPSന്റെ അതല്ലെങ്കിൽ ADGPയുടെ അഴിമതിയെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ അത്രയും ക്ലീൻ ആയിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടായും ഒറ്റക്കും ഇത്തരത്തിൽ അഴിമതി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്ന ഒരു സംഘത്തിനിടയിൽ ഒരു കുട്ടികൾക്കെതിരെ മാത്രം നടപടിയെടുത്താൽ ഇവർ വിളിച്ചു പറയുന്ന സത്യങ്ങൾ സ്വാഭാവികമായി നാളെ മുഖ്യമന്ത്രി കസേരയിലേക്കുന്ന പിണറായി വിജയന്റെ ഓഫീസ് ഉൾപ്പെടെ പ്രതിസ്ഥാനത്തേക്ക് വരും എന്നതുകൊണ്ടാണ് ഇതിലൊരു അന്വേഷണം കൃത്യമായി നടക്കാത്തത് എന്ന് തന്നെ ഞങ്ങളുടെ ആരോപണം. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൊലപാതക ശ്രമങ്ങളെ കുറിച്ച് വന്നു, കൊലപാതകത്തെ കുറിച്ച് വന്നു, അഴിമതിയെ കുറിച്ച് വന്നു, കൊള്ള സംഘത്തിന് കൂട്ടു നിൽക്കുന്നുവെന്ന് വന്നു. ഇതിനേക്കാൾ വലിയ ഒരു ഒരു വാർത്ത ഇനി കേരളത്തിൽ വരാനുണ്ടോ? അതും ഇതൊക്കെ സംരക്ഷിക്കേണ്ട ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് കൂട്ടു നിൽക്കുന്നതെന്ന വാർത്ത വരുമ്പോ സ്വാഭാവികമായും സാധാരണക്കാരന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേരി തന്നെ വിളവ് തന്ന ഒരു ഘട്ടത്തിൽ ഇനി ആരാണ് ഇത് സംരക്ഷിക്കാൻ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുകയാണ് കേരളം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട്. തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. വേലി തന്നെ വിളവ് തിന്നുകയാണ്, കാര്യങ്ങൾ ആര് നോക്കുമെന്നുള്ളതാണ് ഇപ്പോൾ